നിങ്ങളുടെ സന്തോഷത്തിന്റെ അളവറിയണമെങ്കിൽ ഓരോ ദിവസവും ഏതെല്ലാം സാഹചര്യങ്ങളിൽ എന്തെല്ലാം ഡിസ്റ്റർബ്ഡ് ഇമോഷൻസ് ഉണ്ടാകുന്നുണ്ടെന്ന് പരിശോധിച്ചാൽ മതി. തുടർച്ചയായി ഡിസ്റ്റർബ്ഡ് ഇമോഷൻസ് ഉണ്ടാക്കി നമ്മുടെ വിശ്വാസം പോലും മാറിപ്പോയി. ഡിസ്റ്റർബ്ഡ് ഇമോഷൻസ് ആണ് നോർമൽ എന്നായി. ഇന്നത്തെ ലോകം സ്ട്രെസ് നോർമൽ എന്ന് പറയുന്നു. നിങ്ങൾക്കെങ്ങനെയാണ്? സ്ട്രെസ്സാണോ നോർമൽ? സന്തോഷമാണോ നോർമൽ? രണ്ടും നോർമൽ ആവുക സാധ്യമല്ല. ഓപ്പോസിറ്റായ രണ്ട് വിരുദ്ധ ആശയങ്ങൾ ഒരുപോലെ നോർമലാവില്ല. ഒന്ന് നോർമലായിരിക്കും, മറ്റേത് അബ്നോർമലും. ഒന്ന് സ്വാഭാവികം, മറ്റൊന്ന് അസ്വാഭാവികം. സ്ട്രെസ്സാണോ സന്തോഷമാണോ നോർമൽ? സന്തോഷമാണ് സ്വാഭാവികമായി ഉണ്ടാകേണ്ടത്. ദേഷ്യമാണോ ക്ഷമയാണോ നോർമൽ? സ്നേഹമാണോ പകയാണോ നോർമൽ? സുഖമാണോ ദുഃഖമാണോ നോർമൽ? കെയറാണോ നോർമൽ ആശങ്കയാണോ നോർമൽ? സഹകരണമാണോ മത്സരമാണോ വേണ്ടത്? ഇതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തിയാൽ മതി. അത്രയേ വേണ്ടൂ. ജീവിതം അത്രയും സിമ്പിളാവും. ജീവിതം വളരെ ഈസിയായി മാറും. നമ്മുടെ ജീവിതത്തിലെ നോർമൽ എന്താണെന്നത് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ നെഗറ്റീവായ ഡിസ്റ്റർബ്ഡ് ഇമോഷൻസ് നോർമലായി കരുതുന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഡിസ്റ്റർബ്ഡ് ആവണ്ടേ എന്നാണ് ചോദിക്കുന്നത്. കൂടെയുള്ളവരും എന്താണ് പറയുന്നത്? തീർച്ചയായും ഡിസ്റ്റർബ്ഡ് ആവണമെന്ന്. അഥവാ ആരെങ്കിലും സ്വസ്ഥമായി ഇരിക്കുന്നത് കണ്ടാൽ ആളുകൾ ആശ്ചര്യപ്പെടും. ഇതെന്ത് വിചിത്രമായ സ്വഭാവമാണ്! ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പോലും വറീഡ് ആവുന്നതേയില്ല. അതായത് ഡിസ്റ്റർബ്ഡ് ആകുന്നത് നോർമലെന്നും സ്വസ്ഥമായിരിക്കുന്നത് അബ്നോർമൽ എന്നും കണക്കാക്കുന്നു. ഈ ശീലം ആവർത്തിച്ച് ചെയ്ത് സമൂഹത്തിലൊരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഉണ്ടായിരിക്കുന്നു. നെഗറ്റീവായ ഡിസ്റ്റർബ്ഡ് ഇമോഷൻസാണ് സ്വാഭാവികമെന്ന്. ഈയൊരു ചിന്താരീതിയിൽ മാത്രം മാറ്റം വരുത്തിയാൽ പോലും ജീവിതം മാറി മറിയും. ജീവിതം ഈസിയാകും.